തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യം പകർന്ന അനന്തപുരി മഹിളാ കൂട്ടായ്മ. വിവിധ മേഖലകളിലെ പ്രമുഖരാണ് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ നൽകാനെത്തിയത്. പാർലമെന്റിലേക്ക് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എത്തിക്കാൻ കഴിയുന്ന പ്രതിനിധി ഉണ്ടാകണമെന്ന സംഗമം ഉദ്ഘാടനം ചെയ്ത അഭിഭാഷകയും തമിഴ്നാട് BJP നേതാവുമായ വിജയ ധരണി പറഞ്ഞു. പതിനായിരക്കണക്കിന് മഹിളകളാണ് തിരുവനന്തപുരം മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണത്തിന് പിന്തുണ നൽകാൻ കവടിയാറിലെത്തിയത്. വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത അനന്തപുരി മഹിളാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം അഭിഭാഷകയും തമിഴ്നാട് BJP നേതാവുമായ വിജയധരണി നിർവഹിച്ചു. പാർലമെന്റിലേക്ക് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എത്തിക്കാൻ കഴിയുന്ന പ്രതിനിധി ഉണ്ടാകേണ്ടത് അനിവാര്യമെന്നും പ്രയോജനമില്ലാത്തവരെ വിജയിപ്പിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും വിജയധരണി പറഞ്ഞു. If our candidate wins, he is going to make this place as a wonderful land. കിട്ടുന്നതെല്ലാം കിട്ടും, ഇതുവരെ കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടു ചേർക്കുന്ന കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഡോക്ടർ രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിനെ കേവലം മത്സരമായല്ല കാണുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സ്ഥാനാർത്ഥിത്വം തന്റെ നിയോഗമായി തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് കഴിഞ്ഞ് ഒരു 10-12-15 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു മത്സരത്തിൻ്റെ ഫീലിംഗ് എൻ്റെ മനസ്സിന് പോയി. എനിക്ക് ഇവിടെ ഒരു ഇതിപ്പോൾ ഞാനൊരു നിയോഗമായിട്ടാണ് കാണുന്നത്. നിയോഗം എന്തിൻ്റെ? നമ്മൾ തിരുവനന്തപുരത്തൊരു മാറ്റം കൊണ്ടുവരണം. ഇവിടെ പുരോഗതി വികസനം, ഇന്ത്യയിലെ കാണുന്ന പുരോഗതി വികസനം ഇവിടെയും വരണം. നമ്മുടെ കുട്ടികൾക്ക് ബാക്കി ഭാരതത്തിലെ എത്രയോ അവസരങ്ങൾ നമ്മൾ നരേന്ദ്രമോദിജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ എന്താണ് സിദ്ധാർത്ഥ മാതിരി ഒരു കോളേജിൽ പോയിട്ട് അവർ ലൈഫിനെ ഫിയർ ചെയ്യുന്നത്, അതെല്ലാം മാറ്റാൻ ആണ് എൻ്റെ ഒരു നിയോഗമാണ്. ഞാൻ ഒരു ഓണസ്റ്റ്ലി ഫാക്ച്വലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വസ്തി ഫൗണ്ടേഷൻ ട്രസ്റ്റി കാർത്യായനി സുരേഷ്, BJP സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ VT രമ, സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്, നടി ജലജ, റാണി മോഹൻദാസ്, ഡോക്ടർ സരോജ, BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.